റഷ്യൻ വില്ലേജിലെ ശൈത്യകാലത്ത് നടന്ന ഒരു സംഭവകഥയാണ് പാനോവ് എന്ന് പറയുന്ന ഒരു പ്രായമുള്ള ഷൂമേക്കറുടെ കഥ. യാദർശികമായിട്ട് ഒരു ശൈത്യകാലത്ത് രാത്രിയിൽ അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ ഇടയാവുകയാണ്. അദ്ദേഹം വായിക്കുന്നത് മാതാവിനെ കുറിച്ചും യൗസേപിതാവിനെ കുറിച്ചും ബെത്ലഹേമിൽ അവര് അലഞ്ഞടക്കുന്നതൊക്കെയാണ്, സത്രം ലഭിക്കാതെ അലഞ്ഞടക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുക. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, എൻ്റെ വീട്ടില് ഉണ്ണീശോയ്ക്ക് ജനിക്കുവാനായിട്ട് ഞാൻ ഇടം കൊടുക്കും, സ്ഥലം കൊടുക്കും, എൻ്റെ കിടക്ക ഞാൻ ഉണ്ണിക്ക് കൊടുക്കും, ഉണ്ണിക്കൊരു മനോഹരമായ ചെരുപ്പ് ഞാൻ സമ്മാനമായിട്ട് നൽകുമെന്നൊക്കെ തീരുമാനമെടുക്കുകയാണ്. ആ സ്വപ്നത്തിൽ അദ്ദേഹം ഈശോയുടെ സാന്നിധ്യം തന്റെ മുറിയിൽ അനുഭവപ്പെടുകയാണ്. ഈശോ പറയുകയാണ്, ഈ ക്രിസ്മസിന് നിന്നെ ഞാൻ സന്ദർശിക്കുമെന്ന് പറയുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഈ പാനോവ് എന്ന് പറയുന്ന വയോധികൻ യേശുവിനെ, കാർപ്പൻ്ററായ യേശുവിനെ, കുട്ടിയായ ഉണ്ണിയേശുവിനെയൊക്കെ തെരുവീഥികളിൽ അന്വേഷിക്കുകയാണ്. പക്ഷെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. തുടർന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പ്രായമുള്ള ഒരു തെരുവ് ക്ലീൻ ചെയ്യുന്ന ഒരു ജോലിക്കാരന് ചായയും ഭക്ഷണവും കൊടുക്കുന്നതായിട്ടും, തുടർന്ന് കൈക്കുഞ്ഞിനെ ആയിട്ട് തൻ്റെ കടയിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് തണുപ്പകറ്റാനായിട്ട് ഭക്ഷണം നൽകുകയും ആ കുഞ്ഞിന് താൻ വിശിഷ്ടമായിട്ട് കരുതി വെച്ചിരുന്ന കുഞ്ഞ് ചെരുപ്പുകൾ നൽകുന്നതൊക്കെ ആയിട്ട് കഥയിൽ നമ്മൾ മുമ്പോട്ട് വായിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് ലിയോ ടോൾസ്റ്റോയുടെ ഓൾഡ് പാനോവ് സ്പെഷ്യൽ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു നോവലാണ്. ഫ്രഞ്ച് ലാംഗ്വേജിൽ റൂബൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഈ നോവലിനെ ലിയോ ടോൾസ്റ്റോയി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ആക്ച്വലി റൂബൻ എന്ന് പറയുന്ന ഫ്രഞ്ച് എഴുത്തുകാരന് ഈ ഒരു കഥ എഴുതാനായിട്ട് പ്രചോദനമായത് വിശുദ്ധ ഗ്രന്ഥത്തിലെ മത്തായിയുടെ സുവിശേഷം 25:35 ഫോർ ഐ വാസ് ഹംഗ്രി ആൻഡ് യു ഗേവ് മീ ഫുഡ്, ഐ വാസ് തേഴ്സ്റ്റി ആൻഡ് യു ഗേവ് മീ ഡ്രിങ്ക്, ഐ വാസ് എ സ്ട്രേഞ്ചർ ആൻഡ് യു വെൽക്കം ടു മീ. സത്യത്തിൽ പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ പരിഗണിക്കുമ്പോൾ, അവരെ അനുകമ്പയോടുകൂടെ നോക്കുമ്പോൾ, അവർക്കാവശ്യമുള്ള സ്നേഹവും പരിഗണനയും ഒക്കെ നൽകുമ്പോൾ, വചനം മാംസമായ ഈശോ നമ്മുടെ ഇടയിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ജനിക്കുകയാണ് ചെയ്യുക. അവിടെ ക്രിസ്മസ് ആവുകയാണ് ചെയ്യുക. ഈശോയുടെ തിരുപ്പിറവയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തെ, ഹൃദയത്തെ ഒക്കെ ഈശോയെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുക്കാം. നമ്മുടെ ഹൃദയത്തെ വചനം കൊണ്ട് നമുക്ക് നിറയ്ക്കാം. ഈശോയുടെ തിരുപ്പിറവയ്ക്ക് ഏറ്റവും നല്ല ഒരുക്കം നടത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.